നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖവിനാശായ സന്ധ്യാദീപം നമോസ്തുതേ നാമം ജപായനം മുതലായവ നടത്തുന്ന ഈശ്വരൻ ജീവന്മാർക്ക് വസിക്കാൻ സ്വശക്തിയാൽ അനേകം വീടുകൾ അഥവാ ശരീരങ്ങൾ സൃഷ്ടിച്ചു. മരങ്ങൾ, പാമ്പുകൾ, മൃഗങ്ങൾ, പക്ഷികൾ, ഈച്ചകൾ, മത്സ്യങ്ങൾ ഇങ്ങനെ അനേകതരം ദേഹങ്ങൾ സൃഷ്ടിച്ചിട്ടും ഭഗവാന് സന്തോഷമുണ്ടായില്ല. ബ്രഹ്മദർശനത്തിനുതകുന്ന ബുദ്ധിയോട് ചേർന്ന മനുഷ്യദേഹത്തെ ഉണ്ടാക്കിയപ്പോൾ സൃഷ്ടികർത്താവ് സന്തുഷ്ടനായി എന്നാണ് ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നത്. മനുഷ്യനെ സൃഷ്ടിച്ചതോടെ ഈശ്വരൻ സന്തുഷ്ടനാകാനുള്ള കാരണം മനുഷ്യന് ബ്രഹ്മദർശനത്തിനുള്ള ബുദ്ധിവൈഭവമുണ്ട് എന്നതാണ്. ദേവലോകവാസികൾ പോലും മനുഷ്യജന്മത്തിനായി കൊതിക്കുന്നു എന്ന് പുരാണങ്ങളും പറയുന്നു. സർവപുണ്യങ്ങളും സമ്പാദിക്കാൻ മനുഷ്യൻ തന്നെ സുഹൃതപൂരിതൻ എന്ന് ഐതരേയോപനിഷത്ത് പ്രത്യേകം പറയുന്നുണ്ട്. ദേവന്മാർക്കും അസുരന്മാർക്കും ഒന്നും സാധിക്കാത്ത കാര്യങ്ങൾ മനുഷ്യർക്ക് സാധിക്കുമെന്നാണ് ആർഷമതത്തിൻ്റെ കാതൽ. അതുകൊണ്ടാണ് മനുഷ്യജന്മം അതീവ ദുർലഭമാണെന്ന് ഋഷിമാർ ഓർമ്മപ്പെടുത്തുന്നത്. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാറിന്റെ രാമായണ പാരായണം കേൾക്കാം. നിർമദയായ ഗന്ധർവ സ്ത്രീ തന്മക്കളെയും സമ്മാനിച്ചവർക്കു നൽകിയിടിനാളതു കാലം. ഉത്രമാം നക്ഷത്രം കൊണ്ടവരും വിവാഹം ചെയ്തെത്രയുമാനന്ദിച്ചു വസിച്ചാരതു കാലം. സുന്ദരിയെന്നു പേരാം മാല്യവാനുടെ പത്നി. സുന്ദരഗാത്രി പെറ്റിട്ടുണ്ടായി പുത്രന്മാരും. മത്തനുന്മത്തനും വജ്രദംഷ്ട്രനും പിന്നെ സുപ്തഘ്നൻ വിരൂപാക്ഷൻ ദുർമുഖൻ യജ്ഞാന്തകൻ എന്നിവർ ഏഴുപേർക്കും സോദരിയായിട്ടുണ്ടായി വന്നിതു കന്യകയും അനലയെന്നു പേരായി. പിന്നെ യസുമാലിതൻ വല്ലഭ കേതുമതി തന്നുടെ പുത്രന്മാരായി പത്തു പേരുണ്ടായി വന്നു. കന്യകമാരും നാൽവരുണ്ടായി സുമാലിക്കും. മന്നവ ചൊല്ലിയിടുവനവർകളുടെ പേരും. പ്രഹസ്തൻ വികടനും ധൂമ്രാക്ഷൻ അകമ്പനൻ മഹത്വമേറും സുപാർശ്വൻ ദണ്ഡൻ സംഹ്രാദിയും പ്രജംഘൻ കാലധനുസ്സും ഭാഷശ്രവണനും ബകയും പുഷ്പോൽക്കട കൈകസീ കുംഭീനസി
സുഖവും മനസ്സി വർദ്ധിച്ചിതു സുമാലിക്കും തനയന്മാരായി മാലിക്കുണ്ടായി വസുത പെറ്റനലനനിലനും വരനും സമ്പാദിയും പുത്രന്മാരോടും പടയോടും ഒന്നിച്ചു നടന്നെത്രയും പീഡിപ്പിച്ചാരവരും ജഗത്രയം ദേവതാപസ ഗന്ധർവോരകന്മാരും പരിദേവനത്തോടു മൊളിച്ചിടിനാർ ഗൃഹത്തോറും. അടുത്തതായി രാമായണ ദർശനം. രാക്ഷസന്മാരുടെ ഉത്ഭവത്തെക്കുറിച്ച് അന്വേഷിച്ച ശ്രീരാമന് അഗസ്ത്യമുനി നൽകുന്ന മറുപടിയാണ് രാമായണ ദർശനത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വിശ്വകർമാവിൻ്റെ നിർദ്ദേശപ്രകാരം സുകേശൻ്റെ 3 മക്കളും ലങ്കാപുരിയിൽ താമസം തുടങ്ങി. നർമ്മദ എന്ന ഗന്ധർവ സ്ത്രീയുടെ 3 മക്കളെയും അവർ വിവാഹം കഴിച്ചു. അവർക്ക് കുട്ടികളും ജനിച്ചു. ഈ കഥാസന്ദർഭമാണ് ഇന്ന് രാമായണ ദർശനത്തിൽ സ്വാമി ചിദാനന്ദപുരി വിവരിക്കുന്നത്. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. സുകേശപുത്രന്മാർ വരലബ്ധിയായി സകലവിധ കരുത്തും നേടി ലോകോപദ്രവം ചെയ്ത് വിശ്വകർമാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് ലങ്കയിൽ വിശ്വകർമാവിനാൽ നിർമ്മിക്കപ്പെട്ട വലിയ പട്ടണത്തെ അധിവസിച്ചു. ആ ഒരു സന്ദർഭത്തിൽ നർമ്മദയായ ഗന്ധർവസ്ത്രീ തന്മക്കളെയും സമ്മാനിച്ചവർക്കു നൽകിയിടിനാളതുകാലം ഉത്രമം നക്ഷത്രം കൊണ്ടവരും വിവാഹം ചെയ്തെത്രയും ആനന്ദിച്ചു വസിച്ചാരതുകാലം. ആ സമയത്ത് നർമ്മദ എന്നു പേരുള്ള ഗന്ധർവസ്ത്രീ തൻ്റെ 3 മക്കളെ അവർക്ക് വിവാഹം ചെയ്തു കൊടുത്തു. മാല്യവാനും സുമാലിക്കും മാലിക്കും 3 പേർക്കും തൻ്റെ 3 മക്കളെ വിവാഹം ചെയ്തു കൊടുത്തു. സുന്ദരി, കേതുമതി, വസുധ എന്നിങ്ങനെയാണ് അവരുടെ പേരുകൾ. യഥാക്രമം മാല്യവാന് സുന്ദരിയെയും സുമാലിക്ക് കേതുമതിയെയും മാലിക്ക് വസുധയെയും വിവാഹം കഴിച്ചു എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അവിടെ രാക്ഷസുകളിൽ പിറന്നവനാണ് സുകേശൻ, പക്ഷേ ശിവാനുഗ്രഹം കൊണ്ട് വളർന്നവനാണ്. ആ സുകേശൻ്റെ പുത്രന്മാർ തീർച്ചയായിട്ടും രക്ഷോജാതിയാണ്. എന്നാൽ അവർ വിവാഹം കഴിച്ചത് ഗന്ധർവസ്ത്രീയെയാണ്, നർമ്മദയുടെ മക്കളെ. അങ്ങനെ അവർ സന്തോഷമായി കഴിയുകയാണ്. ഇതെല്ലാം രാക്ഷസരുടെ പൂർവചരിത്രം കേൾക്കാൻ ശ്രീരാമൻ ജിജ്ഞാസുവായ സമയത്ത് അഗസ്ത്യ മഹർഷി പറയുന്ന ഭാഗമാണെന്ന് ഓർമ്മിക്കുക. സുന്ദരി എന്നു പേരാം മാല്യവാനുടെ പത്നി, സുന്ദരഗാത്രി പെറ്റുണ്ടായി പുത്രന്മാരും. മത്തനും ഉന്മത്തനും വജ്രദംഷ്ട്രനും പിന്നെ സുപ്തഘ്നൻ വിരൂപാക്ഷൻ ദുർമുഖൻ യജ്ഞാന്തകൻ എന്നിവർ 7 പേർക്കും സോദരിയായിട്ടുണ്ടായി വന്നിതു കന്യകയും അനലയെന്നു പേരായി. സുകേശൻ്റെ 3 മക്കൾ വിവാഹിതരായി. അവർക്കുണ്ടായ സന്താനങ്ങളെക്കുറിച്ച് പറയുകയാണ്. മാല്യവാൻ്റെ പത്നിയായ സുന്ദരി, അത്യന്ത സുന്ദരിയായ സുന്ദരി പ്രസവിച്ച് മത്തൻ, ഉന്മത്തൻ, വജ്രദംഷ്ട്രൻ, സുപ്തഘ്നൻ, വിരൂപാക്ഷൻ, ദുർമുഖൻ, യജ്ഞാന്തകൻ, ഇങ്ങനെ 7 ആൺകുട്ടികളും അവരുടെ സഹോദരിയായി അനലയും, അങ്ങനെ 8 മക്കൾ
മാല്യവാനുണ്ടായി. സുമാലിയുടെ പത്നി വല്ലഭയായ കേതുമതിയുടെ മക്കളായി 10 പേരുണ്ടായി. അവർക്കോ 4 പെൺകുട്ടികളും. അവരുടെ പേര് പറയാം: പ്രഹസ്തൻ, വികടൻ, ധൂമ്രാക്ഷൻ, അകമ്പനൻ, സുപാർശ്വൻ, ദണ്ഡൻ, സംഹ്രാദി, പ്രജംഘൻ, കാലധനുസ്, ഭാസശ്രവണൻ. ഇതാണ് 10 ആൺകുട്ടികളുടെ പേര്. അവരുടെ സഹോദരിമാരായി ബക, പുഷ്പോത്കട, കൈകസി, കുംഭീനസി. ഇങ്ങനെ മൊത്തം 14 മക്കൾ അവർക്കുണ്ടായി. സുമാലി വളരെ സന്തോഷമായി കഴിഞ്ഞു. അതുപോലെ മാലിക്ക് മക്കളുണ്ടായി: അനിലൻ, അനലൻ, വരൻ, സമ്പാദി. ഈ മക്കളുടെ വലിയൊരു കൂട്ടം ഇത്രക്കേറെ മക്കളോടുകൂടി തങ്ങളുടെ സൈന്യത്തോടുകൂടി ഈ 3 പേരും വളരെയധികം ശക്തമായി ലോകത്രയത്തെ മുഴുവൻ ഉപദ്രവിക്കാൻ ആരംഭിച്ചു. തീർത്തും രക്ഷോവൃത്തിയിൽ ലോകനാശം ചെയ്യാൻ ആരംഭിച്ചു. ദേവതാ പന്നകഗന്ധർവോരകന്മാരും പരിദേവനത്തോടുമൊളിച്ചിടിനാർ ഗുഹതോറും. അങ്ങനെ ഈ വലിയ രാക്ഷസവൃന്ദത്തിൻ്റെ ഉപദ്രവം സഹിക്ക വയ്യാതെ ദേവതകളും ഗന്ധർവന്മാരും ഉരകങ്ങളും എല്ലാം വളരെ കഷ്ടപ്പെട്ട് ദുഃഖത്തോടുകൂടി പലയിടങ്ങളിൽ പല ഗുഹകളിലും മറ്റും ഒളിക്കേണ്ടതായി വന്നു. ഇങ്ങനെ ജഗത്തിൻ്റെ വ്യവസ്ഥയെ തന്നെ നശിപ്പിക്കും വിധം ഈ രാക്ഷസന്മാർ പ്രവർത്തിക്കാൻ ആരംഭിച്ചു. തുടർന്നുള്ള ഭാഗം നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. ഇനി സനാതനധർമ്മം. ഭക്തിയോടെ ഈശ്വരനാമം ജപിക്കുന്നവർക്ക് നരകമില്ല, അവർക്ക് മുക്തിയേ ഉണ്ടാകൂ. അധർമ്മിയായിരുന്ന അജാമിളൻ ജീവൻ മുക്തനായ കഥയിലൂടെ ഈ സന്ദർഭം വ്യക്തമാക്കുകയാണ് ഇന്ന് സനാതനധർമ്മത്തിൽ സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ. ഓം നമോ നാരായണായ. എല്ലാവർക്കും എൻ്റെ പ്രണാമം. ഇവിടെ ഒരു ചോദ്യം ചോദിച്ചു പരീക്ഷിത് മഹാരാജാവ്. ഉത്തരം നൽകി ശ്രീശുകൻ. ചോദ്യം ഇതായിരുന്നു: പാവകർമ്മങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്താൽ പാവകർമ്മങ്ങൾ പരിഹരിക്കപ്പെടുമോ എന്നുള്ളതായിരുന്നു. പാവകർമ്മങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യേണ്ടത് വിദ്വാൻമാർക്കല്ല, അവിദ്വാൻമാർക്കാണ്. ആ വിദ്വാൻമാർ മനസ്സ് പൂർണ്ണമായിട്ടും വിഷ്ണു ഭഗവാനിൽ സമർപ്പിക്കപ്പെട്ട മനസ്സാണെങ്കിൽ മാത്രമേ അതിന് പ്രായശ്ചിത്തമാകുകയുള്ളൂ. അല്ലെങ്കിൽ പ്രായശ്ചിത്തം കേവലം ഇപ്പം നമ്മൾ സാധാരണ രീതിയിൽ ക്ഷേത്രങ്ങളിൽ ചില വഴിപാടുകൾ ചെയ്ത് പ്രായശ്ചിത്തങ്ങൾ ചെയ്യുന്നുണ്ട്. അത് അപ്പോഴത്തേക്ക് മാത്രമേ ഉള്ളൂ, പിന്നെയും പാവകർമ്മങ്ങൾ പെരുകിക്കൊണ്ടേയിരിക്കും എന്നാണ് ഇവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചത്. അത് കഴിഞ്ഞ ഉടനെ തന്നെ ശ്രീ ശുകമഹർഷി പരീക്ഷിത് മഹാരാജാവിന് വേണ്ടി ഒരു ചെറിയ കഥ ഇവിടെ സൂചിപ്പിക്കുകയാണ്. ആ കഥ എല്ലാവരും കേട്ടിട്ടുള്ള കഥയാണ്, അജാമിളൻ എന്ന് പറയുന്ന ആളിൻ്റെ കഥ. കന്യകാഗുപ്തത്തിൽ അജാമിളൻ എന്നു പേരുള്ള ഒരു ബ്രാഹ്മണനുണ്ടായിരുന്നു. ആ ബ്രാഹ്മണന് ചെറുപ്പകാലത്തിലെ തന്നെ വളരെയധികം ഉപാസനയും നിഷ്ഠയോടും കൂടി ജീവിച്ചുകൊണ്ടിരുന്നു. കല്യാണമൊക്കെ കഴിച്ചിരുന്നു അദ്ദേഹം. അങ്ങനെ ഒരു ദിനം വിറകിനായിട്ട് കാട്ടിലേക്ക് പോയെ. ജീവിതത്തിലെ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഗായത്രി മന്ത്ര ഉപാസനയും സന്ധ്യാവന്ദനങ്ങളും മുടക്കാതെയൊക്കെ ചെയ്ത ബ്രാഹ്മണശ്രേഷ്ഠൻ ഒരു ദിവസം വീട്ടിൽ നിന്ന് വിറകിനായി പോയപ്പോൾ വഴിമത്തിയെ വെച്ചൊരു ദാസിപ്പെണ്ണിനെ, സൽസ്വഭാവിയല്ലാത്തൊരു സ്ത്രീയെ കണ്ടുമുട്ടുകയും അവളിലെ അവളുടെ ചേഷ്ടകൾക്ക് വശംവദനായിക്കൊണ്ട് അവളോടൊപ്പം സുഖമായി ജീവിക്കാൻ അദ്ദേഹം തീരുമാനിക്കുകയും ചെയ്തു. ഇങ്ങനെ അച്ഛനിൽ നിന്ന് കിട്ടിയിരിക്കുന്ന വിഹിതമായിരിക്കുന്ന വസ്തുവകളെല്ലാം കൊണ്ടുവന്ന് അവളെ തൃപ്തിപ്പെടുത്തിയിട്ടും അതിനൊരു അവസാനം ഉണ്ടായില്ല. നമ്മൾ കത്തിക്കുന്ന തീയിലേക്ക് എത്ര നെയ്യൊഴിച്ച് അതിനെ കെടുത്താൻ ശ്രമിക്കുമ്പോഴും അത് ആളിക്കത്തുമെന്ന് പറയുന്ന പോലെ വിഷയങ്ങൾ ആളിക്കത്തിക്കൊണ്ടേയിരുന്നു. ഈ സ്ത്രീക്ക് എത്ര കൊടുത്താലും അത് ജ്വലിക്കുന്ന അഗ്നിയായിരുന്നു, അത് മുഴുവൻ അങ്ങ് ദഹിപ്പിച്ചുകൊണ്ടേയിരുന്നു. അവസാനം പിടിച്ചു പറിക്കാൻ പോയി, മറ്റുള്ളവരുടെ മുതൽ കക്കാൻ പോയി, തരാത്തവരെയൊക്കെ കൊന്നും കൊലപിളിച്ചുമൊക്കെ സമ്പാദിക്കാൻ തുടങ്ങി. ആർക്ക് വേണ്ടിയിട്ടാണ്? ഈ
സ്ത്രീയെ സംരക്ഷിക്കുന്നതിനും ഈ സ്ത്രീയുടെ തൃപ്തിക്കും വേണ്ടിയിട്ട്. അങ്ങനെ സൽസ്വഭാവത്തിലും സന്മാർഗീയത്തിലും ജീവിച്ചിരുന്ന സാൻമാർഗീയ വൃത്തിത്വമുള്ള ഇദ്ദേഹം പതുക്കെ പതുക്കെ പരിണമിച്ച് മറ്റൊരു തലത്തിലേക്ക് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി? ദുസ്വഭാവത്തിനടിമയായി. ഏതൊന്നിനോട് നമ്മൾ ചേർന്ന് നിൽക്കുന്നോ ആ ഗുണങ്ങളെ നമ്മുടെ മനസ്സിനും ജീവനും ഉണ്ടാകുകയുള്ളൂ. എപ്പോഴും നമ്മുടെ മനസ്സ് ഒരുപക്ഷെ ഇന്ദ്രിയങ്ങൾ മനസ്സിന് ഇന്ദ്രിയങ്ങൾ വിഷയങ്ങൾക്കൊരിക്കലും മനസ്സിനെയോ ഇന്ദ്രിയങ്ങളെയോ അറിയാൻ പറ്റില്ല. മനസ്സും ഇന്ദ്രിയങ്ങളുമാണ് വിഷയങ്ങളെ അറിയുന്നത്. ഇവിടെ എന്തു ചെയ്യുന്നു? മനസ്സും ഇന്ദ്രിയങ്ങളും വിഷയങ്ങളെ അറിഞ്ഞിട്ട് അതിലങ്ങ് പെട്ട് അതിൽ നിന്ന് ധാർമ്മിക ബുദ്ധി നശിച്ച് അധാർമ്മിക ബുദ്ധിയായി മാറി ആര്? നല്ല ഉപാസകനായിരുന്ന ബ്രാഹ്മണശ്രേഷ്ഠനായ അജാമിളൻ. അങ്ങനെ അദ്ദേഹത്തിന് 10 കുട്ടികളുണ്ടായി. ഇപ്പോൾ വയസ്സ് 10, 88 ജീവിതം ഇങ്ങനെ എല്ലാ രീതിയിലും നാശോന്മുഖമായി, യാതൊരുവിധ ധാർമ്മികതയില്ലാത്ത ജീവിതമായി. 88 വയസ്സെത്തിയപ്പോഴാണ് അടുത്ത് കയറുമായി പാശത്തോടുകൂടി യമദൂതരെത്തിയത്. അപ്പം ഇളയ കുട്ടിയായ 10 നാരായണൻ എന്ന് പറയുന്ന മകനോട് വളരെ വാത്സല്യം ഉണ്ടായിരുന്നു അജാമിളന്. അങ്ങനെ നാരായണനെ സ്മരിച്ചു അദ്ദേഹം. മോനെ നാരായണ എന്ന്, നാരായണ വരൂ എന്ന് വിളിച്ചു. അവസാനം പറഞ്ഞ നാമം ഏതാ? നാരായണൻ്റെ. ജീവന്മാരെ രക്ഷിക്കുന്നവനാണ് നാരായണൻ. ജീവാത്മാക്കളുടെ ആശ്രയസ്ഥാനമാണ് നാരായണൻ എന്ന് പറയുന്നത്. അങ്ങനെ ജീവന്മാരുടെ ആശ്രയസ്ഥാനമായിരിക്കുന്ന ഭഗവാൻ്റെ നാമം കുട്ടിയുടെ രൂപത്തിലാണെങ്കിലും യമദൂതർ വന്ന് കൊണ്ടുപോകുന്ന സമയത്ത് ജപിച്ചതിനാൽ വിഷ്ണു പാർഷദന്മാരവിടെ പ്രത്യക്ഷപ്പെട്ടു. വിഷ്ണു പാർഷദന്മാർ വന്ന് യമദൂതരെ തടഞ്ഞു. അപ്പോൾ യമദൂതരും വിഷ്ണു പാർഷദന്മാരും തമ്മിലുള്ള സംവാദമാണ് ഈ 6 വളരെ സ്പഷ്ടമായിട്ട് പ്രതിപാദിക്കുന്നത്. ചോദിക്കുന്ന ചോദ്യമാണ്, ഒരാൾ ചെയ്യുന്ന, നിങ്ങൾ ഏതിന് എന്ത് രീതിക്കനുസരിച്ചാണ് ഇദ്ദേഹത്തിന് ദണ്ഡ് നൽകാൻ ഉദ്ദേശിച്ചത്? അപ്പോൾ പറഞ്ഞു, അദ്ദേഹം ദുഷ്കർമ്മമേ ചെയ്തിട്ടുള്ളൂ എന്ന് ഇവർ പറഞ്ഞു. ഉടനെ അതിന് എന്താണ് പ്രമാണമായിട്ട് നിങ്ങൾ സ്വീകരിക്കുന്നത്? യമദൂതന്മാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി, വേദപ്രണിഹിതോ ധർമ്മ ഹി അധർമ്മോ തദ്വിപര്യ വേദോ നാരായണ സാക്ഷാ സ്വയംഭൂരിതി സുശ്രുമ. പറയുകയാണ്, വേദപ്രണിഹിതാധർമ്മ, വേദത്താൽ വിധിക്കപ്പെട്ടത് ഉപദേശിക്കപ്പെട്ടതായിരിക്കുന്നതാണ് ധർമ്മം. വേദത്തിൽ എന്തെല്ലാം ധർമ്മങ്ങളെ മാനവലോകത്തിനായിട്ട് ഉപദേശിക്കപ്പെട്ടിട്ടുണ്ടോ അതുമാത്രമാണ് ധർമ്മമായിട്ട് സ്വീകരിക്കേണ്ടത്. തദ്വിപര്യ, വേദം എന്തിനെയാണോ നിഷേധിച്ചിരിക്കുന്നത് അതെന്താണ്? അധർമ്മ, അധർമ്മം എന്ന് പറയുന്നു. അപ്പോൾ ഏതൊന്ന് വേദത്താൽ വിധിക്കപ്പെട്ടിരിക്കുന്നോ അത് ധർമ്മമായിട്ടും അതിന് വിപരീതമായിട്ടുള്ളത് അധർമ്മമായിട്ടും എടുക്കണം. വേദം സാക്ഷാ നാരായണ, വേദമെന്ന് പറയുന്ന ആരാ? നിങ്ങൾ വിചാരിക്കുന്ന പോലെ പുസ്തകമല്ല. എന്താ? സാക്ഷാൽ നാരായണൻ, സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് വേദം. അതുകൊണ്ടാ കൃഷ്ണ ഭഗവാനെ എന്നൊക്കെ ഉച്ചരിച്ച് നമ്മൾ വിളിക്കുമ്പോൾ സാക്ഷാൽ വേദമന്ത്രത്തിന് തുല്യമാണ്. എന്തുകൊണ്ട്? ഭഗവാൻ തന്നെയാണ് വേദമെന്ന് പറയുന്നത്. സ്വയംഭൂ, താനെ ഉണ്ടായവൻ, ഇതി ശുശ്രുമ എന്ന് ഞങ്ങൾ കേട്ടിരിക്കുന്നു എന്ന് പറയുന്നു. യമദൂതന്മാർ പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾ എന്താണ്, വേദം വിധിച്ചിരിക്കുന്നത് ധർമ്മം, നിഷേധിച്ചിരിക്കുന്നത് അധർമ്മം. വേദമോ അത് സ്വയംഭൂവാണ്, അതോ സാക്ഷാൽ ശ്രീനാരായണൻ തന്നെയാണ് വേദം. എന്നിട്ടോ ശ്രീനാരായണൻ്റെ നിശ്വാസങ്ങളാണ് വേദമെന്ന് പറയുന്നത് എന്ന് ഞങ്ങളുടെ ഗുരുവായ യമനിൽ നിന്ന് ഞങ്ങൾ കേട്ടിരിക്കുന്നു എന്ന് യമദൂതർ വിഷ്ണു പാർഷദന്മാരോട് പറഞ്ഞു. മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ പറയുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ധർമാധർമ്മങ്ങളെക്കുറിച്ച് വിവേചിച്ചറിയുവാൻ ഒരു മാനവന് എന്താണ്, ഇത് ശാസ്ത്രങ്ങളിൽ ഭഗവാൻ ഉപദേശിച്ചിരിക്കുന്ന ഭാഗവതാദി പുരാണങ്ങളിൽ അതുപോലെ തന്നെ ഗീത ഉപനിഷത്തുകളിലെല്ലാം ഭഗവാൻ ഉപദേശിച്ചിരിക്കുന്ന ധർമ്മത്തെയാണെങ്കിൽ അത് സ്വീകരിക്കുക, ഇല്ലെങ്കിൽ അധർമ്മമാണെന്നും മനസ്സിലാക്കിക്കൊള്ളുക. ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന വിഷ്ണു പാർഷദന്മാരുടെ ചോദ്യത്തിന് യമദൂതന്മാർ ഉത്തരം പറഞ്ഞു. എല്ലാവരും വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒന്നാണ് അജാമിളൻ്റെ കഥ. അങ്ങനെ വിഷ്ണു പാർഷദന്മാരും യമദൂതന്മാരുടെ സംവാദമാണ് ഞാനിപ്പോൾ പറഞ്ഞത്.
ബാക്കി അടുത്ത ക്ലാസ്സിൽ തുടർന്ന് നമുക്ക് കേൾക്കാം. നമസ്കാരം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ശാസ്താരം മൃഗയാ വിനോദ നിരതം പാനീയ ബുദ്ധ്യാവനാദായാന്തം തുരകേണ വൃന്ദസഹിതം ധ്യായേ ജപേ തർപ്പയേത്.